നമസ്കാരം സുഹൃത്തുക്കളെ, എല്ലാവർക്കും ചാനലിലേക്ക് സ്നേഹം നിറഞ്ഞ സ്വാഗതം. സങ്കടഹര ചതുർത്ഥി ഗണപതി ഭഗവാന്റെ പൂർണ്ണാനുഗ്രഹം നേടുന്ന ഒരു ദിനമാണ്. ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകുമെന്ന് സങ്കല്പമുള്ള ഒരു ദിനം കൂടിയാണ് സങ്കടഹര ചതുർത്ഥി. അതിവിശേഷപ്പെട്ട ഒരു ദിവസമാണ് ഗണപതി ഭഗവാന് സങ്കടഹര ചതുർത്ഥി എന്ന് പറയുന്നത്. ലോകത്തുള്ള എല്ലാ ഗണപതി ഭക്തരെയും പ്രീതിപ്പെടുത്താൻ ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു ദിനമാണ്. ഇന്നേ ദിവസം ഭഗവാന്റെ സാന്നിധ്യം ഭൂമിയിൽ ഉണ്ടാകും. ഭഗവാനെ പൂർണ്ണ മനസ്സോടുകൂടി പ്രാർത്ഥിച്ചാൽ പൂർണ്ണ അനുഗ്രഹം തന്നെ നേടുന്ന ക്ഷിപ്രപ്രസാദിയായ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിൽ ഉണ്ടാകുന്നതിന് ഈ ഒരു ദിവസം ഏതൊരു ഭക്തരും ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടുകയും വീടുകളിൽ ചെയ്യേണ്ട ചില പ്രത്യേകമായ കാര്യങ്ങൾ, അത് നിങ്ങളുടെ ഭവനങ്ങളിൽ ഐശ്വര്യത്തിന്റെയും ഭഗവാന്റെ പൂർണ്ണാനുഗ്രഹത്തിന്റെയും സാഹചര്യങ്ങൾ കൊണ്ടുവരും. 9ാം തീയതിയാണ് സങ്കടഹര ചതുർത്ഥി എന്ന് പറയുന്നത്. ചാന്ദ്രസ്ഥിതി അനുസരിച്ച് നാളെ വൈകിട്ട് സന്ധ്യയ്ക്ക് മുതൽ സങ്കടഹര ചതുർത്ഥി പൂജകൾ തുടങ്ങുന്നതായിരിക്കും. നാളെ ചെയ്യുന്ന ഏതൊരു പ്രാർത്ഥനകൾക്കും പൂർണ്ണഫല സിദ്ധി തന്നെയാണ്. കാരണം ഏതൊരു പൂജയുടെയും ആരംഭം കുറിക്കുന്നത് വിനായക പൂജയോടുകൂടിയാണ്, വിഘ്നേശ്വര പൂജയോടുകൂടിയാണ്. ഭഗവാന്റെ സാന്നിധ്യം ഏതൊരു പൂജയിലും ആദ്യം ഉണ്ടായതിനു ശേഷം മാത്രമേ ഏതൊരു ദേവതാ സങ്കല്പവും പൂജിക്കാൻ പാടുള്ളൂ. അത്ര കണ്ട് വിശേഷപ്പെട്ട ഒന്നാണ് വിനായക പ്രീതി നടത്തുന്നത്, വിനായക പൂജ. നാളെ സന്ധ്യയ്ക്ക് വിനായക പൂജയുടെ ആരംഭം സങ്കടഹര ചതുർത്ഥിയുടെ ആരംഭം കുറിക്കുന്ന സമയം കൂടിയാണ്. ഇനി ദിവസം പല നല്ല കാര്യങ്ങളും ആരംഭം കുറിക്കാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ്. നമ്മുടെ വീടുകളിൽ ചെയ്യേണ്ട ചില കാര്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി, നമ്മുടെ മനസ്സിലുള്ള ഏതൊരു ആഗ്രഹവും ജീവിതത്തിൽ നടപ്പിലാകുന്നതിനു വേണ്ടി, സകലവിധ ഗണേശ പ്രീതി ലഭിക്കുന്നതിനും, ഗണപതി ഭഗവാന്റെ പൂർണ്ണ അനുഗ്രഹത്തോടുകൂടി ജീവിതം നേട്ടത്തിലേക്ക് എത്തിച്ചേരുന്നതിനും ഇന്നേ ദിവസം ചെയ്യുന്ന കാര്യങ്ങൾ വളരെ ഉത്തമമായി കാണുന്നു. അതുപോലെ തന്നെ കുടുംബ ഐശ്വര്യത്തിനും കുടുംബത്തിലെ അംഗങ്ങളുടെ അഭിവൃദ്ധിക്കും വേണ്ടി കുടുംബത്തിൽ ചെയ്യുന്ന, വീട്ടിൽ ചെയ്യുന്ന ഗണപതി പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ അമ്മമാർ മക്കളുടെ ഐശ്വര്യത്തിനും സമൃദ്ധിക്കും വേണ്ടി അവരുടെ എല്ലാവിധ ഉന്നമനത്തിനും വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ ഒക്കെ ഭഗവാന്റെ അനുഗ്രഹത്തിന് കാരണമാകുകയും ചെയ്യും. അതുകൊണ്ടാണ് സങ്കടഹര ചതുർത്ഥി ദിവസം ചെയ്യുന്ന ഏതൊരു കാര്യത്തിനും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകുകയും അത് തടസ്സപ്പെടാതെ തന്നെ ജീവിതത്തിൽ നേട്ടങ്ങൾ കൊണ്ടുവരുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകും. ഇന്നേ ദിവസത്തിന്റെ പ്രാർത്ഥനകൾ, ഭഗവാന്റെ നാമങ്ങൾ ഉരുവിടുന്നത്, ഗണേശ സ്തുതികൾ ജപിക്കുന്നത്, സഹസ്രനാമം ഉരുവിടുന്നത്, ഭഗവാന്റെ മന്ത്രങ്ങൾ ഉരുവിടുന്നത് ഒക്കെ ജീവിതത്തിന്റെ ഉയർച്ചകൾ തന്നെയാണ് കാണിക്കുന്നത്. സങ്കടഹര ചതുർത്ഥി ദിവസം ജീവിതത്തിലെ എല്ലാവിധ ഐശ്വര്യത്തിന്റെയും നേട്ടത്തിന്റെയും ഒക്കെ തുടക്കം കുറിക്കുന്ന കാര്യമായിട്ട് ഈ ഒരു ദിവസം കാണാൻ സാധിക്കും. നാളെ സന്ധ്യയ്ക്ക് ശരീരശുദ്ധിയോടുകൂടി മനഃശുദ്ധിയോടുകൂടി പൂജാമുറി പൂർണ്ണവൃത്തിയായി അവിടെ ഭഗവാന്റെ ഗണപതി ഭഗവാന്റെ ഒരു ചിത്രം വെച്ചുകൊണ്ട് നിലവിളക്ക് കൊളുത്തി 5 തിരിയിട്ട നെയ്ദീപം കൊളുത്തി വെച്ചുകൊണ്ട് ഭഗവാന് കറുകമാല ചാർത്തി പ്രാർത്ഥിക്കുന്നത് വളരെ ഐശ്വര്യദായകമായ ഫലങ്ങൾ തന്നെയാണ് ജീവിതത്തിൽ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് തന്നെ ഭഗവാന് ഒരു മാല കെട്ടാവുന്നതാണ്. കറുകമാല ഭഗവാൻ ഏറ്റവും പ്രീതികരമായിട്ടുള്ള കാര്യമാണ്. ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിക്കുന്ന ആളുകൾ ക്ഷേത്രങ്ങളിൽ ചെന്ന് ഭഗവാന്റെ തിരുനിറയിൽ നിന്നുകൊണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവിധ തടസ്സങ്ങളും ഒഴിഞ്ഞുപോയി നിങ്ങളുടെ അനുഗ്രഹം, ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ പതിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭഗവാന് ക്ഷേത്രങ്ങളിൽ കറുകമാല സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതും, അതുപോലെ തന്നെ വീടുകളിൽ ചെയ്യുന്ന, ക്ഷേത്രങ്ങളിൽ പോകാൻ സാധിക്കാത്ത ആളുകളാണെങ്കിൽ വീടുകളിൽ ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഭഗവാന് നിവേദ്യ സമർപ്പണം, പായസ സമർപ്പണം. ശർക്കര പായസം, നെയ്പായസം, പാൽപ്പായസം, ഇതിൽ ഏതെങ്കിലും നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് ഭഗവാന് സമർപ്പിക്കുക. അതുപോലെ തന്നെ ശർക്കര ഭഗവാൻ ഏറ്റവും പ്രീതികരമായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ മോദകം, ഒരുപാട് മോദകം ഭഗവാന് സമർപ്പിക്കാവുന്നതാണ്. അവിലുമലർ പഴം, കദളിപ്പഴം, ഇതൊക്കെ ഭഗവാന് സമർപ്പിക്കുന്നത്, കരിമ്പ്, ഇതൊക്കെ ഭഗവാന് സമർപ്പിക്കുന്നത് വളരെ ഐശ്വര്യദായകമായ ഫലങ്ങൾ തന്നെയാണ് ഉണ്ടാകുക. അതുപോലെ തന്നെ ഒരു കരിക്ക് ഭഗവാന് സമർപ്പിക്കാം. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ,
അത്ര തന്നെ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്ന സാഹചര്യങ്ങൾ ഒക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വളരെ സ്പഷ്ടമായി നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇന്നെ ഒരു ദിവസം തെച്ചിമാല ചാർത്തി പ്രാർത്ഥിക്കുന്നതും വളരെ ഐശ്വര്യം കൊണ്ടുവരും. സങ്കടഹര ചതുർത്ഥി, ഭഗവാൻ ഓരോ ഭക്തന്റെയും ദുഃഖങ്ങൾ സങ്കടം ഒക്കെ മാറ്റാനായി ഭൂമിയിൽ അവതരിച്ചിരിക്കുന്ന ഒരു സമയമാണ്. ഭഗവാന്റെ ജീവിതത്തിലുണ്ടാകുന്ന ഏതൊരു പ്രതിസന്ധിയെയും പ്രശ്നത്തിനെയും കുറിച്ച് ഭഗവാനോട് പ്രാർത്ഥിച്ചാൽ അതിനുള്ള ഉത്തരം, അതിനുള്ള പരിഹാരം ഭഗവാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതായിരിക്കും. ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ, ഭഗവാന്റെ തിരുനിറയിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, അത് പൂജാമുറിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നൊരു കാര്യമാണെങ്കിലും, ഭഗവാനെ എന്തെങ്കിലും ഒരു നിവേദ്യമോ എന്തെങ്കിലും ഉപഹാരമോ കർഗമാലയോ മോദകമോ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ ശ്രമിക്കുക. ഭഗവാനെ എന്തു തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയുള്ള ഭഗവാന്റെ ഒരു സമർപ്പണം, അനുഗ്രഹം, അതിനുവേണ്ടിയാണ് നിങ്ങൾ സമർപ്പിക്കുന്നത്. യഥാശക്തി വഴിപാടുകൾ എന്ന് പറയുന്നതിന്റെ കാരണവും അതുതന്നെയാണ്. അതുപോലെ തന്നെ സന്ധ്യാസമയത്ത് ചന്ദ്രഭഗവാനെ നോക്കി പ്രാർത്ഥിക്കുന്നതും ശിവഭഗവാന്റെ അനുഗ്രഹം, ശിവപുത്രനായ ഗണപതി ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിൽ ഉണ്ടാകുന്നതിനും, ഗണങ്ങളുടെ പതിയായ ഗണപതിയെ ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങളും സമൃദ്ധിയും ഒക്കെ കൊണ്ടുവന്നുകൊണ്ട് ജീവിതം നേട്ടത്തിലേക്കും ഐശ്വര്യത്തിലേക്കും ഒക്കെ എത്തിച്ചേരാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി, ജീവിതത്തിലെ ഉയർച്ചയ്ക്ക് ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി, കുടുംബത്തിന്റെ ഐശ്വര്യത്തിന് വേണ്ടി, തൊഴിൽ മേഖലയിലുള്ള തടസ്സങ്ങൾ മാറുന്നതിന്, എന്തു തന്നെയാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഒട്ടുമിക്ക ഉയർച്ചയ്ക്കും അഭിവൃദ്ധിക്കും ഒക്കെ കാരണമാകുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ മനസ്സിലുള്ള ഏതൊരു ആഗ്രഹവും ഒക്കെ നടന്നു കിട്ടാൻ ഭഗവാന്റെ എല്ലാവിധ അനുഗ്രഹത്തിനു വേണ്ടിയും ഇന്നേ ദിവസം പ്രാർത്ഥിക്കുക. ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. സങ്കടഹര ചതുർത്ഥി ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ ഭഗവാന്റെ നാമം മന്ത്രം ഓം ഗം ഗണപതയേ നമ എന്ന് സന്ധ്യാസമയത്ത് 21 തവണ ജപിക്കുക. സാധിക്കുമെങ്കിൽ 108 ഒരു തവണ ജപിക്കാൻ സാധിക്കുമെങ്കിൽ അത്രയും വിശേഷമായി. ഭഗവാന്റെ ഈ മന്ത്രം ജപിക്കുന്ന ഏതൊരു ഭക്തന്റെയും മനസ്സിലെ ആഗ്രഹങ്ങൾ ഒക്കെ ഭഗവാൻ അറിഞ്ഞ് കണ്ട് അത് തീർപ്പാക്കി തരും എന്നുള്ള വിശ്വാസവും ആ ഒരു സമർപ്പണവും ആ ഒരു മനസ്സിന്റെ തീർച്ചപ്പെടുത്തലുമാണ് സങ്കടഹര ചതുർത്ഥി ദിവസം ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കുന്നത് എന്നുള്ളതിന്റെ ഒരു തെളിവ്. ഇന്നേ ദിവസം ചെയ്യുന്ന പൂജാമുറിയിൽ ചെയ്യുന്ന ഭഗവാന് സമർപ്പിക്കുന്ന ഏതൊരു കാര്യമാണെങ്കിലും ഭഗവാന്റെ സാന്നിധ്യം അവിടെ ഉണ്ടാകും. ഭഗവാൻ ആ ഒരു പൂജ, ആ ഒരു നിവേദ്യം, അവിടെ കൊടുക്കുന്ന പൂജ, അവിടെ കൊടുക്കുന്ന ഭഗവാന്റെ സാന്നിധ്യം ഒക്കെ ആ കുടുംബത്തിന്റെ, ആ കുടുംബത്തിലെ അംഗങ്ങളുടെ ജീവിതത്തിൽ വളരെ ഐശ്വര്യദായകമായ രീതിയിൽ തന്നെ ഉണ്ടാകും. പൂജാമുറിയിൽ ചെയ്യുന്ന ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി ചെയ്യുന്ന, ഭഗവാന് സമർപ്പിക്കുന്ന ഏതൊരു വസ്തുവും ആ കുടുംബത്തിന്റെ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യത്തിനും സുഹൃത്തിനും സൗഭാഗ്യത്തിനും കാരണമാകും. തന്നിമിത്തം നിങ്ങൾക്കുണ്ടാകുന്ന പലവിധ തടസ്സങ്ങൾ, ശത്രുദോഷം, അതുപോലെ തന്നെ നവഗ്രഹ ദോഷങ്ങൾ പോലും മാറ്റാൻ കഴിയുന്ന ഗണങ്ങളുടെ പതിയായ, ഗണങ്ങളുടെ നാഥനായ, വിഘ്നേശ്വരനായ, വിഘ്നഹരനായ ഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിൽ എല്ലാ വിധത്തിലുള്ള ഐശ്വര്യങ്ങൾക്കും സമൃദ്ധികൾക്കും ഒക്കെ കാരണമാകുന്ന സാഹചര്യങ്ങളാണ് കൊണ്ടുവരിക. ഇന്നേ ദിവസം ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഭഗവാന് ചെയ്യാൻ സാധിക്കുന്ന പൂജകൾ, ക്ഷേത്രങ്ങളിൽ ചെയ്യുന്ന കാര്യങ്ങൾ, കുടുംബത്തിൽ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും എല്ലാവിധ നേട്ടങ്ങളും ഉയർച്ചയും ഉണ്ടെങ്കിലും ഈശ്വരാനുഗ്രഹം ലഭിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വിദഗ്ധമാകുന്നു. നന്ദി, നമസ്കാരം. ഞങ്ങളുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് താങ്കൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. നന്ദി, നമസ്കാരം.